ഗോപി, പലവിധ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കുറച്ചധികം നാളായി തമിഴ്നാട്ടിൽ BJP നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മോദി രാമനാഥപുരത്ത് മത്സരിച്ചേക്കുമെന്ന സൂചന വരുമ്പോൾ എന്താണ് ഗോപി ഈ രാമനാഥപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ രാമനാഥപുരം BJP മോദിക്കായി തെരഞ്ഞെടുക്കുമെങ്കിൽ അതിനുള്ള ഒരു കാരണം എന്താണ്? രജനി, ഏതാണ്ട് ഒരു വർഷം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ K.അണ്ണാമലൈ ഇത് സംബന്ധിച്ച ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. രണ്ടാമതൊരു മണ്ഡലം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ രാമനാഥപുരം ആയിക്കൂടെ എന്ന് പലരും തന്നോട് ചോദിച്ചു എന്ന് അണ്ണാമലൈ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഹൈദരാബാദിൽ നടന്ന BJP നേതൃയോഗത്തിൽ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് രാമേശ്വരം ക്ഷേത്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് മോദി മത്സരിക്കണം എന്നൊരു അഭിപ്രായം BJP സംസ്ഥാന ഘടകം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൽ ആലോചിച്ച് പിന്നീട് തീരുമാനിക്കാമെന്ന് BJP കേന്ദ്ര നേതൃത്വം മറുപടി നൽകിയെന്നും വാർത്തകളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അല്പം ഈ നീക്കത്തിന് മന്ദത, ഒരുപക്ഷെ അതിന്റെ വേഗത കുറഞ്ഞു എന്നൊരു വിലയിരുത്തലാണ് പൊതുവിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, കന്യാകുമാരി, അതോടൊപ്പം തന്നെ രാമനാഥപുരം, ഈ മൂന്ന് മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നരേന്ദ്രമോദി മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങളും അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി നോക്കുകയാണെങ്കിൽ വലിയ പ്രാധാന്യം രാമനാഥപുരം മണ്ഡലത്തിന് BJP നൽകിയിട്ടുണ്ട്. K.അണ്ണാമലയുടെ സംസ്ഥാന പദയാത്രയുടെ തുടക്കം രാമനാഥപുരത്ത് നിന്നായിരുന്നു. അമിത്ഷായാണ് ഇവിടെ എത്തി പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ വൈശാഖ് സൂചിപ്പിച്ചതുപോലെ രാമേശ്വരം ക്ഷേത്രത്തിൽ, രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് എത്തുകയും ചെയ്തു. ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ, പക്ഷേ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ മൂന്നിലും DMK സഖ്യമാണ് വിജയിച്ചത്. ഇപ്പോൾ ഈ മണ്ഡലത്തിന്റെ കീഴിലുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 DMKയും 2 കോൺഗ്രസുമാണ് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിലെ നവാസ് ഗനി 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിനുള്ള ഏക ലോക്സഭാ സീറ്റ് കൂടിയാണ് രാമനാഥപുരത്തേത്. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ ഏറ്റവും ആദ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രഖ്യാപിച്ചതും രാമനാഥപുരം മണ്ഡലമാണ്. അവിടെ നവാസ് ഗനിയുടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഇത്തരത്തിൽ തുടർച്ചയായി മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദി എത്തി മത്സരിക്കണമെന്നൊരു അഭിപ്രായം സംസ്ഥാന നേതൃത്വം പല ഘട്ടങ്ങളിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അനുകൂലമായി അല്ലെങ്കിൽ അത് കൺഫേം ചെയ്തു BJPയുടെ കേന്ദ്ര നേതൃത്വം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വലിയ രോഷമാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കാൻ DMKയും കോൺഗ്രസും ശ്രമിച്ചു വരികയാണ്. മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാവുകയും അവരുടെ ബോട്ടുകൾ അടക്കം അവിടെ നഷ്ടമാവുകയും അതിൽ ചിലർക്ക് 6 മാസത്തേക്കും 1 വർഷത്തേക്കും തടവിന് ശിക്ഷിച്ചതിലും വലിയ പ്രതിഷേധം ഇപ്പോൾ രാമനാഥപുരത്തുണ്ട്. ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ മോദി മത്സരിച്ചേക്കാം എന്നുള്ള അഭ്യൂഹത്തിന്റെ വാർത്തകൾ കൂടി എത്തുന്നത്. ശരി, ജോബി ജോർജ് ആണ് ചെന്നൈയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.